بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أفضل المرسلين وعلى آله وصحابه وأهل بيته كلهم أجمعين. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلة حيلتي، أدركني مرادي يا رسول الله. പ്രിയപ്പെട്ട മലയാളം ഇസ്ലാമിക് കോഴ്സിലെ ശ്രോതാക്കളായ സഹോദരി സഹോദരന്മാരെ, ശബ്ദം ശ്രവിക്കുന്ന സഹോദര സമുദായ അംഗങ്ങളെ, എല്ലാവർക്കും മലയാളം ഇസ്ലാമിക് കോഴ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് മലയാളം ഇസ്ലാമിക് കോഴ്സിൽ കൂടി നാം ചെയ്യാൻ പോകുന്ന വിഷയം വളരെ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായ, ഒരളവ് വരെ അവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന, ഇത് കേൾക്കാൻ ആവേശം പകരുന്ന, ആവേശം തോന്നുന്ന, ഓരോ മനുഷ്യരുടെയും സ്വപ്നങ്ങളും കൂടിയായ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ സംബന്ധിച്ചാണ്. അതായത് പൊന്നോമനയ്ക്ക് ആരോഗ്യമുള്ള ഒരു ജീവിതമുണ്ടാകാൻ, ആരോഗ്യമുള്ള പൊന്നോമന ജനിക്കുവാനും, അംഗവൈകല്യം ഇല്ലാത്ത അവസ്ഥയുണ്ടാകാനും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് മലയാളം ഇസ്ലാമിക് കോഴ്സ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഈ അടുത്ത കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രം തെളിയിച്ച ഒരു വിഷയമാണ് രക്തബന്ധമുള്ള ബന്ധുക്കൾ തമ്മിൽ വിവാഹം കഴിച്ച് അതിലുണ്ടാകുന്ന സന്താനങ്ങൾക്ക് അംഗവൈകല്യങ്ങൾ ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. ഈ അഭിപ്രായം തന്നെയാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് ഈ വിഷയത്തിലുള്ളത്. ഫത്തുഹുൽ മുഈന്റെ ശറഹായ ഇആനത്തു ത്വാലിബീൻ എന്ന ഗ്രന്ഥത്തിൽ നോക്കിയാൽ നമുക്കറിയാം ഫത്തുഹുൽ മുഈൻ എന്ന ഗ്രന്ഥം സൈനുദ്ദീൻ മഖ്ദൂം പൊന്നാനി റളിയല്ലാഹുവിൻ രണ്ടാമൻ, ഒരു മലയാളിയായ തങ്ങളാണ്, സയ്യിദാണ് ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. അല്ല സഹരിയ യൂണിവേഴ്സിറ്റിയിൽ ബിരുദത്തിനും ബിരുദാനന്തര ബിരുദത്തിനുമൊക്കെ ഒരു സബ്ജക്റ്റായിട്ടുള്ള, ലോക ശ്രദ്ധയെ ആകർഷിച്ചിട്ടുള്ള വിശ്വവിഖ്യാത ഗ്രന്ഥമാണ് ഈ ഫത്തുഹുൽ മുഈൻ. ഈ ഗ്രന്ഥത്തിൽ മൂന്നാം വാള്യത്തിൽ 339-ാമത്തെ പേജുകളിൽ കുട്ടികളെ സംബന്ധിച്ച് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ അവിടെ ഒക്കെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്ക് ആരോഗ്യമുണ്ടാകാൻ, അനാരോഗ്യ അവസ്ഥ ഉണ്ടാകാതിരിക്കുവാനും ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അടുത്ത ബന്ധുക്കൾ തമ്മിൽ വിവാഹിതരാകാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. എന്നാൽ അത് അനുവദനീയമാണ്. പിതാവിൻ്റെ സഹോദരൻ്റെ മകളെ വിവാഹം കഴിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവിൻ്റെ സഹോദരനായ അബൂ താലിബ് എന്ന മഹാന്റെ മകനായ അലി റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടാണ് വിവാഹം കഴിപ്പിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനങ്ങളും അവരുടെ വാക്കുകളും ഒക്കെ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനയോട്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിർദ്ദേശങ്ങളോട് ചേർന്നിരിക്കും. അതുകൊണ്ട് ആ വിഷയങ്ങൾ നാം ചർച്ച ചെയ്യേണ്ടതില്ല. അത് നമ്മുടെ സാന്ദർഭിക ബുദ്ധിക്കോ സാമാന്യ ബുദ്ധിക്കോ നിരക്കാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായാലും അവിടുത്തെ സ്വന്തം അഭിപ്രായം കണക്കിലെടുത്ത് ജീവിച്ചൊരു വ്യക്തിയല്ല നമുക്കറിയാം. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് നാം വിമർശനമായ പ്രസ്താവനകൾ നടത്താതിരിക്കുക, വളരെ സൂക്ഷിക്കുക. എന്നാൽ
മഹാന്മാരായ അയിമത്തുൽ അർബഅ മദ്ഹബിൻ്റെ ഇമാമുകൾ മുഹസിരീങ്ങൾ മറ്റുള്ള സ്വാലിഹീങ്ങളായ മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ അഭിപ്രായം തന്നെയാണ്. അടുത്ത ബന്ധുക്കൾ തമ്മിൽ വിവാഹിതരാകാൻ പാടില്ല എന്നും ചെയ്യാതിരിക്കലാണ് നല്ലത്, അനുവദനീയമാണെങ്കിൽ പോലും അത് ചെയ്യാതിരിക്കലാണ് നല്ലതെന്നും, അങ്ങനെ ചെയ്താൽ കുട്ടിക്ക് അംഗവൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് പിതാവിൻ്റെ സഹോദരിയുടെ മകളെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ ഉമ്മയുടെ സഹോദരിയുടെ മകനെ വിവാഹം കഴിക്കുക, കൊച്ചാപ്പയുടെ മകളെ വിവാഹം കഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, അംഗവൈകല്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരു 5 സൂറത്തുകൾ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഗർഭിണിയായ ഒരു സ്ത്രീ അവളുടെ 5 മാസം സൂറത്തു നസ്ർ വളരെയധികം പരമാവധി മാക്സിമം വർദ്ധിപ്പിക്കുക. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു എന്ന സൂറത്ത് ഗർഭിണിയായ സ്ത്രീ 5 മാസം ഒരുപാട് പാരായണം ചെയ്യുക. 6 മാസം സൂറത്തുൽ കൗസർ, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറയാണ്. ഈ സൂറത്ത് ധാരാളം വർദ്ധിപ്പിക്കുക. 7 മാസം എത്തിയാൽ സൂറത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ എന്ന് തുടങ്ങുന്ന സൂറ, അത് ധാരാളം അധികരിപ്പിക്കുക. ഈ സൂറ ഇതിനു വേണ്ടി മാത്രമുള്ളതല്ല, സാന്ദർഭികമായി പറയട്ടെ, യാത്രയിലൊക്കെ ചൊല്ലാൽ വളരെ ഹൈറായ ഒരുപാട് അനുഗ്രഹങ്ങൾ അത് കാരണമായിട്ട് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സൂറയാണ്. യാത്ര തുടങ്ങുമ്പോൾ ഇത് 3 പ്രാവശ്യം, യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിൽ കയറി ചെല്ലാറുള്ള പതിവായി ചെല്ലാറുള്ള ദിക്റിന് പുറമെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറ 3 പ്രാവശ്യം പാരായണം ചെയ്താൽ ആ യാത്രയിൽ സലാമത്തുണ്ടാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. 8 മാസം എത്തിയാൽ സൂറത്തു മറിയം ഓതുക. നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഏക വനിതാ രത്നമാണ് മറിയം ബിബി റളിയല്ലാഹു അൻഹ. പ്രസവ സംബന്ധമായ സുഖപ്രസവം ഉൾപ്പെടെയുള്ള ഒട്ടനവധി നിരവധി വിഷയങ്ങൾ റാഹത്താകുന്നതിന് ഉപകാരയോഗ്യമായ ഒരു സൂറയാണ് സൂറത്തു മറിയം. 8 മാസത്തിൽ സൂറത്തു മറിയം പാരായണം ചെയ്യുക. അവസാനത്തെ മാസമായ 9 മാസത്തിൽ സൂറത്ത് യാസീൻ ധാരാളം പാരായണം ചെയ്യുക. ഇങ്ങനെ 5 മാസത്തിൽ സൂറത്ത് നസ്ർ, 6 മാസത്തിൽ സൂറത്തുൽ കൗസർ, 7 മാസം സൂറത്തുൽ ഖദർ, 8 മാസം സൂറത്തു മറിയം, 9 മാസം സൂറത്ത് യാസീൻ, ഇവകളൊക്കെ അതാത് മാസങ്ങളിൽ ക്രമപ്പെടുത്തി തന്ന ഈ അതാത് മാസങ്ങളിൽ ധാരാളം പാരായണം ചെയ്താൽ കുട്ടികൾക്ക് അംഗവൈകല്യം ഉണ്ടാകാതിരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നടപടി സ്വീകരിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഇനി കുട്ടിക്ക് അതീവ സൗന്ദര്യവും ആരോഗ്യവും ഉണ്ടാകുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു തആല എന്നോട് പറഞ്ഞതായി നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. അല്ലേ അബൂദറെ, ഞാൻ നിനക്കൊരു പഴത്തെക്കുറിച്ച് പറഞ്ഞു തരാം, ആ പഴം കഴിച്ചാൽ നിന്റെ ഹൃദയത്തിന് ശക്തി പകരും. ഗർഭിണിയായ സ്ത്രീയാണ് അത് കഴിക്കുന്നതെങ്കിൽ അവളുടെ കുഞ്ഞിന് ആരോഗ്യവും അഴകുമുണ്ടാകും. പ്രസവ സംബന്ധമുണ്ടാകുന്ന സ്ത്രീയുടെ ഹൃദയ സംബന്ധമായ വിഷയങ്ങൾക്ക് പരിഹാരമാണ്. മാത്രമല്ല പ്രസവാനന്തരം കുട്ടികൾക്ക് ധാരാളം മുലപ്പാൽ വർദ്ധിക്കുന്നതിനൊരു കാരണമാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പഴത്തെക്കുറിച്ച് അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതായി നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 മാസം മുതൽ ഒരു ഗർഭിണിയായ സ്ത്രീ ഈ പഴം അവളുടെ പ്രസവം വരെ കഴിച്ചാൽ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വലിയ അനുഗ്രഹങ്ങൾ അവൾക്ക് നൽകുകയും സുഖപ്രസവം നൽകുകയും അതോടൊപ്പം തന്നെ പ്രസവാനന്തരം മുലപ്പാൽ ധാരാളം ഉണ്ടാവുകയും കുട്ടിക്ക് ആരോഗ്യവും സൗന്ദര്യവും ഉണ്ടാകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് പഴം? അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു, അത് സഫർ ജെല്ലാണ്. സഫർ ജെല്ലി ക എന്ന് നാം സർവ്വസാധാരണമായി നമ്മുടെ നാട്ടിൽ പറയാറുള്ള സഫർ ജെല്ലി എന്ന പഴമാണ്. ഇത് വളരെയേറെ ബറക്കത്തുള്ള ഒരു പഴമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എല്ലാ പ്രവാചകന്മാരോടും സഫർ ജെല്ലി കഴിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. ഈ ലോകത്തേക്ക് കടന്നു വന്ന 124,000 പരം പ്രവാചകന്മാരോടെല്ലാം അള്ളാഹു തആല സഫർ ജെല്ലി കഴിക്കുവാൻ കൽപ്പിച്ചിട്ടുണ്ട്. സഫർ ജെല്ലി ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യമുള്ള 40 പുരുഷന്മാരുടെ ആരോഗ്യം അതുകൊണ്ട് നേടാൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകളും നമുക്ക് കാണാൻ, ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് സുലഭമായി മാർക്കറ്റുകളിൽ കിട്ടുന്ന സഫർ ജെല്ലി, അത് വില കൊടുത്ത് വാങ്ങി മക്കൾക്ക് ഗർഭിണികളായ പെൺമക്കൾക്ക് കൊടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. അതോടൊപ്പം തന്നെ
വിവാഹം കഴിഞ്ഞ പുരുഷന്മാർക്കും വളരെയേറെ ഹയറായ ഒരു പഴമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ മനസ്സിലാക്കി ആരോഗ്യത്തോടുകൂടി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ജീവിക്കുവാനും നമ്മുടെ മക്കൾക്ക് അള്ളാഹു തആല ആരോഗ്യവും സൗന്ദര്യവും വർദ്ധിപ്പിച്ചു നൽകുകയും നമുക്ക് പരലോകത്ത് ഉപകാരയോഗ്യരായ ഉപയോഗപ്രദമായ മക്കളായി അള്ളാഹു തആല സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഗർഭിണികളുണ്ടെങ്കിൽ, പ്രസവം അടുത്ത സ്ത്രീകളുണ്ടെങ്കിൽ അവർക്കെല്ലാം അള്ളാഹു സുഖപ്രസവം നൽകുകയും ഗർഭിണികളായ സ്ത്രീകൾക്ക് അംഗവൈകല്യമില്ലാത്ത ആരോഗ്യവും അഴകുമുള്ള നല്ല മക്കളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മാഹൃദ് അഹ്മാൻ അലഹദില്ലാ റബുലാലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.